മൂന്നാമത്തെ കഥ, ഗോമായു. ഗോമായു എന്നൊരു കുറുക്കൻ വിശന്ന് പൊരിഞ്ഞു നടക്കുകയായിരുന്നു. അലഞ്ഞലഞ്ഞവൻ രണ്ടു സൈന്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്ന ഒരു വനപ്രദേശത്ത് എത്തിച്ചേർന്നു. അവിടെ പട്ടാളക്കാരുടെ ഒരു പെരുമ്പറ കിടപ്പുണ്ടായിരുന്നു. വള്ളിത്തുമ്പുകൾ കാറ്റത്ത് അതിന്മേൽ ചെന്നിടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഈ ശബ്ദം കേട്ട് ഗോമായു ഭയപ്പെട്ടു പോയി. അയ്യോ, എന്തൊരാപത്താണിത്! ആരാണ് ഈ ശബ്ദമുണ്ടാക്കുന്നത്? ഇതെന്ത് ജന്തുവാണ് ഈശ്വര? അപ്പോഴാണ് അവൻ പെരുമ്പറ കണ്ടത്. അവൻ പതുക്കെ പതുക്കെ അരിച്ചരിച്ച് നടന്ന് അതിൻ്റെ അടുത്ത് ചെന്ന് സൂക്ഷിച്ചു നോക്കി നിന്നു. വള്ളിത്തലപ്പുകൾ മുട്ടുമ്പോഴാണ് ഈ ശബ്ദമെന്ന് മനസ്സിലാക്കി. ഭയം കുറേ കുറഞ്ഞു. അവൻ തന്നെ അതിൻ്റെ രണ്ടു ഭാഗത്തും കൊട്ടി നോക്കി. ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൻ ആലോചിച്ചു, ആവൂ, നന്നായി. എത്ര കാലമായി വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട്. അപ്പോൾ ധാരാളം മാംസമുള്ള ഒന്നിനെ കിട്ടിയല്ലോ. എന്നിട്ട് അവൻ പെരുമ്പറയുടെ പരുപരുത്ത തോൽ കഷ്ടപ്പെട്ട് കടിച്ചു മുറിച്ച് അകത്ത് കടന്ന് പരിശോധിച്ചു. വെറും മരക്കഷ്ണങ്ങൾ മാത്രം കണ്ട് നിരാശനായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദമനകൻ തുടർന്നു, ശബ്ദം കേട്ട് പേടിക്കുന്നതിൽ അർത്ഥമില്ല. പിങ്കളകൻ പറഞ്ഞു, എൻ്റെ പരിവാരങ്ങളൊക്കെ പേടിച്ചു വിറച്ചു, ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ധൈര്യപ്പെട്ടിരിക്കും? ദമനകൻ സമാധാനിപ്പിച്ചു, പ്രഭു, അത് അവരുടെ കുറ്റമല്ല. ഭൃത്യന്മാർ യജമാനനെ പോലെയാണിരിക്കുക. കേട്ടിട്ടില്ലേ, കുതിര, ആയുധവിദ്യ, ശാസ്ത്രജ്ഞാനം, വീണ, വാക്ചാതുര്യം, ഭൃത്യൻ, സ്ത്രീ, ഇവയ്ക്കെല്ലാം എത്ര യോഗ്യത കുറവാണെങ്കിലും ഉത്തമ പുരുഷൻ്റെ കൈവശമെത്തിയാൽ യോഗ്യത നേടും. അതിനാൽ അങ്ങ് ധൈര്യം അവലംബിച്ച് പ്രജകളെയൊക്കെ ഭരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക. ഞാൻ പോയി ഈ ശബ്ദം എന്താണെന്നും എവിടെ നിന്നാണെന്നുമെല്ലാം അറിഞ്ഞു വരാം. പിന്നീട് വേണ്ടത് ചെയ്യാം. ഇതും പറഞ്ഞ് ദമനകൻ സഞ്ജീവകൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവൻ പോയപ്പോൾ പിങ്കളകൻ വിഷണ്ണനായി ചിന്തിച്ചു തുടങ്ങി. ഛേ, ഈ ദമനകനെ വിശ്വസിച്ചെല്ലാം തുറന്ന് പറയേണ്ടിയിരുന്നില്ല. അവൻ അധികാരം പോയ ദേഷ്യം ഉണ്ടോ ആവോ എന്നോട്? ബഹുമതി നഷ്ടപ്പെടുന്ന ഭൃത്യൻ എത്ര കുലീനനാണെങ്കിലും ശരി, പ്രഭുവിൻ്റെ നാശത്തിനു വേണ്ടി പ്രയത്നിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ദമനകൻ്റെ ഉദ്ദേശം മനസ്സിലാവുന്നതുവരെ മറ്റെവിടെയെങ്കിലും പോയി പാത്തിരിക്കട്ടെ. ഒരു പക്ഷേ ആ ജന്തുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ കൊല്ലാനായിരിക്കുമോ ദമനകൻ്റെ ഭാവം? ഞാൻ അവനെ വിശ്വസിച്ചു പോയല്ലോ. എത്ര ബലവാനായാലും വിശ്വസിച്ചാൽ ചതിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ വിചാരിച്ചവൻ മറ്റൊരിടത്ത് തനിച്ചു പോയിരുന്ന ദമനകൻ്റെ ചെയ്തികളെ ശ്രദ്ധിച്ചു. ദമനകനാകട്ടെ സഞ്ജീവകൻ്റെ അടുത്ത് ചെന്ന് ഉടൻ തന്നെ ഇത് വെറും ഒരു കാളയാണെന്ന് മനസ്സിലാക്കി. സൂത്രകാരനായ അവൻ ദുഷ്ടബുദ്ധിയോടുകൂടി വിചാരിച്ചു, ഭാഗ്യം തന്നെ. ഇവനുമായി യുദ്ധമോ ഒത്തുതീർപ്പോ വേണ്ടത് എന്ന പ്രശ്നം മുന്നിൽ ഇട്ടുകൊടുത്തു ഞാൻ പിങ്കളകനെ എൻ്റെ കീഴിലാക്കും. മൃദുഭാവം കൊണ്ടോ മൈത്രീബന്ധം കൊണ്ടോ രാജാവ് മന്ത്രിയുടെ ഉപദേശം കേൾക്കുകയില്ല. വല്ല ആപത്തും വന്നു ഭവിക്കുക തന്നെ വേണം. ആപത്തിൽപ്പെട്ട രാജാവ് മന്ത്രിയുടെ കീഴിൽ നിൽക്കും. അതുകൊണ്ട് രാജാവിന് എപ്പോഴും എന്തെങ്കിലും ആപത്ത് സംഭവിക്കണമെന്നായിരിക്കും മന്ത്രിയുടെ ആഗ്രഹം. രോഗമില്ലാത്തവൻ വൈദ്യനെ അന്വേഷിക്കാത്തതുപോലെ ആപത്തില്ലാത്ത രാജാവ് മന്ത്രിയെ അന്വേഷിക്കുകയില്ല. ഇങ്ങനെ വിചാരിച്ച് ദമനകൻ പിങ്കളകൻ്റെ സമീപത്ത് പോയി. അവൻ വരുന്നത് കണ്ട് പിങ്കളകൻ മുമ്പത്തെ സ്ഥാനത്ത് തന്നെ ചെന്നിരുന്നു. ദമനകൻ പിങ്കളകൻ്റെ മുന്നിൽ ചെന്ന് വന്ദിച്ചു നിന്നു. അപ്പോൾ പിങ്കളകൻ ചോദിച്ചു, നീ ആ ജന്തുവിനെ കണ്ടുവോ? ഉവ്വ്, അങ്ങയുടെ പ്രസാദത്താൽ കണ്ടു. സത്യമാണോ നീ പറയുന്നത്? അയ്യോ, ഞാൻ അങ്ങയോട് നുണ പറയുമോ? രാജാവിനോട് നുണ പറയുന്നവർ നശിച്ചുപോവും. രാജാവ് ഈശ്വരനെ പോലെയാണെന്നാണ് മനു പറഞ്ഞിട്ടുള്ളത്. ഈശ്വരനെ ചതിക്കാമോ? യഥാർത്ഥത്തിൽ എല്ലാ ദേവന്മാരെക്കാളും രാജാവിന് വിശേഷമുണ്ട്. രാജാവ് നല്ല പ്രവർത്തിക്കും ചീത്ത പ്രവർത്തിക്കും ഉടനടി ഫലം തരുന്നു. മറ്റു ദേവന്മാർ ചിലപ്പോൾ ജന്മാന്തരത്തിലെ ഫലം നൽകൂ. പിങ്കളകൻ പറഞ്ഞു, ശരി, നീ ആ ജന്തുവിനെ കണ്ടുവെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. മഹാന്മാർ താണവരോട് കോപിക്കാറില്ല. കൊടുങ്കാറ്റ് ചെറു പുല്ലുകളെ പറിച്ചു കളയാറുണ്ടോ? വൻമരങ്ങളെ ഒടിച്ചു വീഴ്ത്തുകയും ചെയ്യും. അതുപോലെ മദജലമൊഴുകുന്ന ആന ചുറ്റും പറക്കുന്ന ചെറുവണ്ടുകളോട് കോപിക്കുകയില്ല.
സമന്മാരോടല്ലേ മഹാന്മാർക്ക് കോപമുണ്ടാവുകയുള്ളൂ? ദമനകൻ ചിരിച്ചു. അങ്ങ് ഇങ്ങനെയേ പറയൂ എന്നെനിക്കറിയാം. വെറുതെ സമയം കളയണ്ട, ഞാൻ ആ ജന്തുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. നീ അതിനെ എങ്ങനെ കൊണ്ടുവരും? പിംഗളകൻ ഭയത്തോടെ ചോദിച്ചു. അതിനാണോ പ്രയാസം? ആയുധം കൊണ്ടോ ആന കുതിര കാലാൾപ്പടകൾ കൊണ്ടോ നേടാൻ കഴിയാത്ത കാര്യം ബുദ്ധി കൊണ്ടു തന്നെ നേടാം. ഇത് കേട്ട് പിംഗളകൻ സന്തുഷ്ടനായി. ഇന്നു മുതൽക്ക് നീയാണ് എൻ്റെ മുഖ്യമന്ത്രി. നീ നിശ്ചയിക്കും പോലെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ദമനകൻ സഞ്ജീവകൻ്റെ അടുത്ത് ചെന്ന് അവനെ വിളിച്ചു. കള്ളക്കാളെ, നീ എന്തിനാണിങ്ങനെ വെറുതെ അലറുന്നതെന്ന് എൻ്റെ പ്രഭുവായ പിംഗളകൻ ചോദിക്കുന്നു. മൂർത്തി, ആരാണ് ഈ പിംഗളകൻ? സഞ്ജീവകൻ അത്ഭുതത്തോടെ ചോദിച്ചു. എന്ത്, എൻ്റെ പ്രഭുവായ പിംഗളകനെ അറിയുകയില്ലെന്നാണോ പറയുന്നത്? ശരി, കുറച്ച് ക്ഷമിക്കെ, കാണിച്ചു തരാം. ആ ആൽച്ചുവട്ടിൽ അനവധി മൃഗങ്ങളാൽ പരിസേവിതനായി ഇരുന്നുരുളുന്ന പിംഗളകൻ എന്ന സിംഹമാണ് എൻ്റെ പ്രഭു. ഇത് കേട്ട് സഞ്ജീവകൻ കലശലായി പേടിച്ചുപോയി. തൻ്റെ കഥ കഴിഞ്ഞതു തന്നെ എന്ന് വിചാരിച്ചു ദുഃഖത്തോടുകൂടി പറഞ്ഞു. സുഹൃത്തേ, താങ്കളെ കണ്ടാൽ വളരെ നല്ല ആളാണെന്ന് തോന്നുന്നു. നല്ല വാക്സാമർത്ഥ്യമുള്ളതായും കാണുന്നുണ്ട്. താങ്കൾ എന്നെ സിംഹത്തിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ പ്രഭുവിനെ പറഞ്ഞ് സന്തോഷിപ്പിച്ച് എനിക്ക് അഭയം വാങ്ങിത്തരണം. ദമനകൻ ഉൾച്ചിരിയോടെ പറഞ്ഞു. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ കേട്ടിട്ടില്ലേ, ഭൂമിക്കും സമുദ്രത്തിനും മലകൾക്കുമുണ്ട് അതിര്. എന്നാൽ രാജാവിൻ്റെ ഉള്ളിലെ വിചാരത്തിന് എവിടെയാണ് അതിരെന്നറിഞ്ഞുകൂടാ. അതിനാൽ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി പ്രഭുവിനെ കണ്ട് സമയം പോലെ നിന്നെ കൊണ്ടുപോകാം. എന്നിട്ട് ദമനകൻ പിംഗളകൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു. പ്രഭു, അദ്ദേഹം വെറുമൊരു പ്രാകൃത സ്വത്വമല്ല, സാക്ഷാൽ പരമശിവൻ്റെ വാഹനമായ കാളയാണെന്ന് പറയുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞുവെന്നു? ഭഗവാൻ അദ്ദേഹത്തിന് യഥേഷ്ടം വിഹരിപ്പാൻ ഈ കാട് വിട്ടുകൊടുത്തിരിക്കുന്നു എത്രേ. പിംഗളകൻ ഭയത്തോടുകൂടി പറഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഈശ്വരാനുഗ്രഹമില്ലാതെ വെറും പുല്ലും തിന്നുന്ന ഒരു മൃഗം ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ ഈ കാട്ടിൽ നിർഭയം അലറിക്കൊണ്ട് ചുറ്റിത്തിരിയുകയില്ല. ആകട്ടെ, നീ എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത്? ദമനകൻ പറഞ്ഞു. പ്രഭു, ഞാൻ പറഞ്ഞു, ഈ കാട് ചണ്ഡികാദേവിയുടെ വാഹനമായ പിംഗളകൻ എന്ന സിംഹത്തിൻ്റെ സ്വന്തമാണ്. അങ്ങ് അദ്ദേഹത്തിൻ്റെ മാന്യാതിഥിയാണ്. അതുകൊണ്ട് അങ്ങ് അദ്ദേഹത്തിൻ്റെ സമീപത്ത് വന്ന് സഹോദര സ്നേഹത്തോടുകൂടി ഒപ്പം തേനും കുടിയും കഴിച്ച് ഒരുമിച്ച് വസിക്കണമെന്ന് അദ്ദേഹം സന്തോഷപൂർവ്വം സമ്മതിച്ചിട്ടുണ്ട്. പിംഗളകൻ പറഞ്ഞു. നീ പറഞ്ഞത് വളരെ ഉചിതമായിപ്പോയി. അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. നല്ല തൂണുകളാണല്ലോ ഗൃഹത്തെ താങ്ങുന്നത്. അതുപോലെ നിന്നെപ്പോലെയുള്ള നല്ല മന്ത്രിമാർ രാജ്യത്തെയും താങ്ങുന്നു. ദമനകൻ സസന്തോഷൻ സഞ്ജീവകൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. വഴിക്ക് അവൻ ആലോചിച്ചു. രാജാവിന് സന്തോഷമായിരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞതുപോലെയൊക്കെ അദ്ദേഹം ചെയ്യും. നാല് വസ്തുക്കളെയാണ് ലോകത്തിൽ അമൃത് എന്ന് പറയേണ്ടത്: തണുപ്പുകാലത്തെ തീ, ഇഷ്ടപ്പെട്ടവരുടെ ദർശനം, രാജാവ് നൽകുന്ന ബഹുമതി, പാൽപായസം. പിന്നീട് അവൻ സഞ്ജീവകൻ്റെ സമീപം ചെന്ന് സവിനയം പറഞ്ഞു. ചങ്ങാതി, ഞാൻ താങ്കൾക്ക് അഭയം തരുന്ന കാര്യത്തെപ്പറ്റി പ്രഭുവിനോട് സംസാരിച്ചു. അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഭയം വേണ്ട. താങ്കൾക്ക് രാജപ്രസാദം ലഭിച്ചിട്ടുണ്ടെങ്കിലും നാം തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യേണ്ടതുണ്ട്. താങ്കൾ പ്രഭുവാണെന്ന് ഭാവിച്ച് ഊറ്റം കൊള്ളരുത്. ഭരണകാര്യങ്ങൾ മുഴുവൻ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. താങ്കൾ ഒന്നിലും ഇടപെടരുത്. അങ്ങനെ നമുക്ക് രണ്ടു പേർക്കും കൂടി രാജ്യശ്രീ അനുഭവിക്കാം. കേട്ടിട്ടില്ലേ, രാജാവിൻ്റെ ബഹുമതി നേടിയിട്ടുള്ളവനാണെങ്കിലും ശരി, ഗർവനിമിത്തം ഉത്തമരെയും മധ്യമരെയും അധമരെയും ഒരുപോലെ പൂജിക്കാത്തവൻ ദന്തിലനെപ്പോലെ സ്ഥാനഭ്രഷ്ടനായിത്തീരും. ആരാണ് ദന്തിലൻ? എന്താണ് ആ കഥ? സഞ്ജീവകൻ സകൗതുകം അന്വേഷിച്ചു. അപ്പോൾ ദമനകൻ ഒരു കഥ പറഞ്ഞു.